മെക്കാനിക് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സോണി ചേട്ടൻ്റെ ഇത് ആൾട്ടോ കേട്ടനിൽ സെൻട്രൽ ലോക്ക് വിത്ത് ഡിക്കി ഓപ്പണിങ്, റിമോട്ടിൽ തന്നെ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് കൂടി നമ്മൾ ഇന്നത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി കമ്പനി സെൻട്രൽ ലോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഒരു സെൻട്രൽ ലോക്കാണ് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ സെൻട്രൽ ലോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഡിക്കി ഓപ്പണിങ് കൂടി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സെൻട്രൽ ലോക്ക്. ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഡിക്കിയിലൊരു സെൻട്രൽ ലോക്ക് കൂടി കൊടുക്കും ഇതിന് ഡിക്കി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇത് നമുക്ക് ഫിറ്റിംഗ് തുടങ്ങാം. നമുക്ക് ആദ്യം ഈ ഡോർ പാഡ് ഫ്രണ്ട് ഡ്രൈവർ സൈഡ് ഈ ഡോർ പാഡ് നമുക്ക് അയക്കാനുണ്ട്. ഇപ്പം ഡോർ പാഡ് അയക്കാൻ ഇടും 1, 2, 3 മൂന്ന് സ്ക്രൂവും ഒരു ക്ലിപ്പും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രൂ അഴിക്കാൻ കിട്ടിയിട്ടില്ല, ഇത് മൊത്തം തുരുമ്പിടിച്ച് പോയേക്കോ. ഇത് നമുക്ക് പിന്നീട് ഒരു ദിവസം ഡ്രില്ല് ചെയ്ത് കളഞ്ഞിട്ട് വേറെ സ്ക്രൂ ഇടാം. ഈ ഒരു മോട്ടറാണ് നമ്മുടെ അക്വേറ്റർ എന്ന് പറയും. ഇത് ആണ് നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ മെയിൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഓരോ ഡോറിൻ്റെ ലോക്ക് ചെയ്യുന്ന ലിവറും വലിച്ചിട്ടാക്കുന്നതും പൊക്കുന്നതും ഈ ഒരു സാധനം. ഈ ഒരു സാധനം കറക്റ്റ് പൊസിഷനിൽ നമുക്ക് സെറ്റ് ചെയ്യണം. ചെറിയൊരു റാഡ് നമ്മളാക്കി കൊടുത്തിട്ട് മോട്ടറും നമ്മുടെ ലോക്കിൻ്റെ ലിവറും തമ്മിൽ ജോയിൻ ചെയ്യും. നമ്മൾ യൂണിറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. യൂണിറ്റ് കണക്ട് ചെയ്യാൻ ഇതിനകത്ത് റെഡ് ബ്ലാക്ക്, അത് കോമണായിട്ട് നെഗറ്റീവും പോസിറ്റീവും മിക്ക കണക്ഷനിലുള്ള പോലെ തന്നെ കോമണായിട്ട് വരുന്നത് നെഗറ്റീവ് ബ്ലാക്കും റെഡ് പോസിറ്റീവും. പിന്നെ വരുന്നത് രണ്ട് ഇൻഡിക്കേറ്ററിനുള്ള പവർ സപ്ലൈ. നമ്മൾ ലോക്ക് അൺലോക്ക് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ആണുള്ളത്. പിന്നെ ലോക്ക് അൺലോക്ക് പവർ സപ്ലൈ, നമുക്ക് ഈ മോട്ടറിന് വേണ്ടി കൊടുക്കാനുള്ള പവർ സപ്ലൈ. പിന്നെ വരുന്നത് ഡിക്കി ഓപ്പണിങ്, ഡിക്കി ഓപ്പണിങ്ങിനുള്ള വയറും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ്റെ മെയിൻ പണിയായതാണ് ടെസ്റ്റ് ലാമ്പ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക വർക്കും ഈസിയാവും. നമുക്കിപ്പോൾ ഈ ഇൻഡിക്കേറ്ററിൻ്റെ വയറ് കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾറെഡി എനിക്ക് ഇതിനകത്ത് വരുന്ന റെഡ് ഗ്രീന്, റെഡ് ഗ്രീൻ, യെല്ലോ, ഈ രണ്ട് വയറാണ് കറക്റ്റ് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അറിയാത്ത വണ്ടികളാണെങ്കിൽ നമ്മൾ ഫോർ ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററോ ഇട്ടിട്ട് ടെസ്റ്റ് ലാമ്പ് വെച്ച് ചെക്ക് ചെയ്താൽ മിന്നും അപ്പോൾ വയറ് കറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഇലക്ട്രീഷ്യൻ്റെ ഏറ്റവും വലിയ പണിയായതാണ് ഈ സാധനം, മൾട്ടിമീറ്ററോ അല്ലെങ്കിൽ ടെസ്റ്റ് ലാമ്പോ. ഇനി നമുക്ക് ഇതിനാവശ്യമായ പവർ സപ്ലൈ ഇവിടുന്ന് കൊടുക്കണം. നമ്മൾ വയറുകൾ എപ്പോഴും കറക്റ്റ് അളവിൽ വെക്കാൻ പാടുള്ളൂ, കറക്റ്റ് ഇൻസുലേഷൻ ചെയ്ത് വെക്കണം.
പരമാവധി വയറുകൾ ആവശ്യത്തിനുള്ള നീളം മാത്രമേ വെക്കാൻ പാടുള്ളൂ. നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ കണക്ഷൻസിൽ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ കറക്റ്റ് ബേസിക് അറിയാവുന്നവർക്ക് എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇത് കളർ കോഡ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പിന്നെ സെൻട്രൽ ലോക്ക് ഒരു ഇപ്പം വരുന്ന മിക്ക വാഹനങ്ങൾക്കൊക്കെ ഇൻബിൽട്ട് കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. ഇല്ലാത്ത പഴയ മോഡൽ വാഹനങ്ങൾക്ക് ഇല്ലാത്തതിന് സെൻട്രൽ ലോക്ക് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഉപകാരമുള്ള സാധനമാണ്. നമുക്ക് എവിടെയും വെച്ച് ലോക്ക് ചെയ്തതല്ല, നമ്മൾ കൈകൊണ്ട് നാല് ഡോറും ലോക്ക് ചെയ്തതിന് പകരം ഒറ്റ ബട്ടൺ ഒറ്റ ക്ലിക്കിൽ നാല് ഡോറ് ഓട്ടോമാറ്റിക്കായി ലോക്കാവും. അപ്പോൾ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും വെച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ നമുക്ക് സേഫ്റ്റി കുറച്ച് കൂടുതലാണ്. നമ്മുടെ വിലപ്പെട്ട എന്തെങ്കിലും സാധനം വണ്ടികളുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. എന്തായാലും അത്യാവശ്യമാണ് വണ്ടിക്ക് സെൻട്രൽ ലോക്ക്. ഇപ്പോൾ മിക്ക ഇപ്പം അധികം എടുക്കുന്നത് പഴയ സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ്. ഇപ്പോൾ ഈ കൊറോണ കാലഘട്ടം ആയതുകൊണ്ട് ബസ്സിനോ ഓട്ടോക്കോ ഒന്നും പോകാൻ നിൽക്കാതെ എല്ലാവരും പഴയ വാഹനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സെൻട്രൽ ലോക്ക് പഴയ വാഹനങ്ങൾ സെക്കൻഡ് എടുക്കുന്നവർക്ക് നല്ലതാണ്. സെൻട്രൽ ലോക്ക് ഫിറ്റ് ചെയ്താൽ ഈ സെൻട്രൽ ലോക്കിൽ കമ്പനി പവർ വിൻഡോ അല്ലാതെ പുറത്തുനിന്ന് ചെയ്ത പവർ വിൻഡോ ആണെങ്കിൽ നമുക്ക് ഓട്ടോ റോളപ്പും കൂടി ഈ സെൻട്രൽ ലോക്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഗ്ലാസ് താഴ്ത്തി വെച്ചിട്ടാണ് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നാല് ഗ്ലാസും നാല് ഡോറിൻ്റെ ഗ്ലാസും ഓട്ടോമാറ്റിക്കായിട്ട് റോളപ്പും മുകളിലേക്ക് പോകും ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനൊരു ഓപ്ഷൻ കൂടി ഈ സെൻട്രൽ ലോക്കിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇൻബിൽട്ട് പവർ വിൻഡോ ആയതുകൊണ്ട് നമുക്ക് ആ ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റില്ല. ആഫ്റ്റർ മാർക്കറ്റ് പവർ വിൻഡോ ആണെങ്കിൽ മാത്രമേ നമുക്ക് അത് ആഡ് ചെയ്യാൻ പറ്റൂ. ഇതിപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനും പവറും കൊടുത്തു കഴിഞ്ഞു. പവർ നമ്മളിപ്പോൾ ഇവിടെ മെയിൻ പവറിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്രൗണ്ട് നമുക്ക് ഓൾറെഡി ഇവിടെ കണക്ഷൻ ഉണ്ട്, ഇവിടെ ഗ്രൗണ്ട് അതിൽ കൊടുത്തു കഴിഞ്ഞു. ഇവിടെ ഗ്രൗണ്ട് കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ കൂടി നമ്മൾ സൗണ്ട് ഇതിനകത്ത് ചെയ്തിട്ടില്ല. ലോക്കൽ ലോക്കിൻ്റെ സൗണ്ട് കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ ഓപ്ഷൻ വരുന്നില്ല, പക്ഷേ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സൗണ്ട് വേണമെന്ന് കസ്റ്റമർക്ക് ഇപ്പോൾ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി ആഡ് ചെയ്യും. ഇത് ഹാഫ് കിറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് റിവേഴ്സ് വരുമ്പോൾ ഉള്ള സൗണ്ട് അല്ലെങ്കിൽ ലോക്ക് അൺലോക്ക് സൗണ്ട് ഇതൊന്നും ഇതിനകത്ത് ഈ ഹാഫ് കിറ്റിൽ വരത്തില്ല. നമുക്കിത് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് ഈ വണ്ടിയിൽ സ്റ്റോക്ക് വയർ നമുക്ക് ഈ ഡോറിൻ്റെ ഇവിടെ വരെ അവൈലബിളാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഇവിടെ യൂണിറ്റ് മുതൽ ഇവിടെ വരെയുള്ള കണക്ഷൻ കൊടുത്താൽ മതി. ഇവിടെ ഓൾറെഡി മോട്ടറിനുള്ള വയറ് കമ്പനി തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഇതിനകത്ത് ജോയിൻ്റ് ചെയ്ത് വിടുക കൊണ്ടു. ശരിക്കും പറഞ്ഞാൽ ഹാഫ് കിറ്റ് ചെയ്യുന്ന പണി ഏകദേശം 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഹാഫ് കിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കണക്ഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം ജസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് വെക്കണം. ഇൻസുലേഷൻ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ വയറൊക്കെ ഷോർട്ടായി വണ്ടിയുടെ വേറെ ഇലക്ട്രോണിക് പാർട്സിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. വയറിങ് ഷോർട്ടാക്കി കഴിഞ്ഞാൽ വണ്ടി തന്നെ കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വയറിങ് ചെയ്യുമ്പോൾ പരമാവധി എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കുക, ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി അറിവുള്ള ആളുകൾ ചെയ്യാം. വയറിങ് ഭയങ്കര പ്രശ്നമാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് വയറിങ്ങിൽ.
അപ്പോൾ ഇൻഡിക്കേറ്റർ കണക്ഷനും സെൻട്രൽ ലോക്ക് കണക്ഷനും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഡിക്കി ഓപ്പണിങ്ങിനുള്ള കണക്ഷൻ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് റെഡ് വയറാണ് നമുക്ക് ഡിക്കി ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ വരുന്നത്. നമുക്ക് ഈ വയറിൻ്റെ കണക്ഷൻ അവർ കുറവ് ഡിക്കി വരെ നമുക്കിത് കൊണ്ടുപോകണം. ഗ്രീൻ വയർ വരുന്നത് ഇതിൻ്റെ ഓട്ടോ റോളപ്പ് പവറിൻ്റെ ഓട്ടോ റോളപ്പിന് വരുന്നത്. നമുക്കതും കൂടി കട്ട് ചെയ്തിടാം. ഇത് നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല. പവറിൻ്റെ നമ്മൾ കമ്പനി സ്റ്റോക്ക് പവറിൻ്റെ മാറ്റി ആഫ്റ്റർ മാർക്കറ്റ് പവറിൻ്റെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഓട്ടോ റോളപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റൂ. ഫോർ ഡോർ പവറിൻ്റെ ചെയ്തതിന് ശേഷം നമ്മളത് കൊടുക്കുന്നുള്ളൂ. സോണി ചേട്ടന് ഒരു ലോട്ടറി അടിക്കട്ടെ. നമുക്ക് ഡോർ പാഡ് ഇടാം. നമുക്ക് ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു. ഡോർ പാഡ് തിരിച്ച് അതേപോലെ ഫിറ്റ് ചെയ്യുക. ഇതിനൊന്ന് ടാപ്പ് ചെയ്ത് നോക്കുക, കാരണം ഇൻകേസ് ഇത് അഴിഞ്ഞു പോയാൽ നമ്മൾ സെൻട്രൽ ലോക്ക് വർക്ക് ചെയ്താൽ. ഇത് അഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ലോക്ക് നമുക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യാണ്ടായി പോകും. ഡോർ പാഡ് ഇടുന്നതിന് നമ്മൾ അയച്ച കണക്ഷൻ ഒക്കെ തരത്താനാണ് നമുക്ക് എപ്പോഴും ചെക്ക് ചെയ്യണം. പവറിൻ്റെ കണക്ഷൻ അയച്ചു വരുന്നതാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മുടെ യൂണിറ്റ് ഭദ്രമായി എവിടെയെങ്കിലും ഓടുന്ന വണ്ടി ഓടുമ്പോൾ സൗണ്ടാകാത്ത രീതിയിൽ അടിയിൽ ഏതെങ്കിലും ടാഗ് ചെയ്തിട്ടോ ഇത് വെക്കണം. നമുക്കിവിടെ ഒരു പൊസിഷൻ ഉണ്ട്, ആ പൊസിഷനിൽ നമ്മൾ വെക്കാം. യൂണിറ്റ് അതിൻ്റെ വയേഴ്സ് ഇതൊക്കെ ഓടുമ്പോൾ ബ്രേക്കിൻ്റെ അടിയിലോ ക്ലച്ചിൻ്റെ അടിയിലൊക്കെ വന്നാൽ അപകട സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് ഡിക്കി ഓപ്പണിങ്ങിൻ്റെ കണക്ഷൻ ഇടാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് ഗോ. ഇപ്പോൾ നമ്മുടെ ഡിക്കി ഓപ്പണിങ്ങിൻ്റെ വയർ നമുക്ക് റൂഫിലോട്ട് പുറകിലേക്ക് ഇടുന്നുണ്ട്. ഡിക്കിൻ്റെ ഉള്ളിൽ പോകേണ്ടതുകൊണ്ട് നമ്മൾ ഇതിലൂടെ ഇടുന്നു. താഴോട്ട് പാഡ് അഴിച്ചിട്ടും നമുക്ക് ഇടാം. ഏതായാലും എളുപ്പമുള്ള പണി ഏതാന്ന് വെച്ച് ചെയ്യാം. സൗകര്യപ്പെടുന്ന താഴോട്ട് ഇടാം, മുകളിലോട്ട് ഇടാം. നമ്മളിപ്പോൾ ഇതിലോട്ട് റൂഫിൻ്റെ ഇടക്കോട്ട് മുകളിലേക്ക് ഇടുന്നു. ചേട്ടൻ പ്രൊഫഷണൽ ടച്ചിൽ ഇയർപോഡെന്ന് വെച്ചിട്ട് നമുക്ക് തൽക്കാലം മാറ്റത്തിന് കാണാം.
ഇപ്പം നമുക്ക് ലോക്കിൻ്റെ സിസ്റ്റം ഇവിടെ വരുന്നത്, ലോക്ക് ഇവിടെയുണ്ട്, ലോക്ക് ഓപ്പൺ ആക്കുന്ന സിസ്റ്റമാറ്റിക് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു മോട്ടറും കൂടി ഫിറ്റ് ചെയ്ത് നമ്മുടെ ഡിക്കി ഓപ്പണിങ് കൂടി സെറ്റായി. നമുക്കൊരു പുഷ് ബട്ടൺ കൊടുത്തിട്ട് അതിലും സെറ്റ് ചെയ്യാം, മാനുവലായിട്ട് ഓപ്പൺ തുറക്കുന്ന രീതിയിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. നമുക്കിത് മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ലക്ഷറി വണ്ടികൾക്ക് വരുന്ന പോലെ റിമോട്ടിൽ തന്നെ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മൾ നോക്കുന്നു. ഇവിടെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മോട്ടർ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാം. പവർ സപ്ലൈ എത്തിക്കഴിഞ്ഞു നമ്മൾ. ഇപ്പോൾ നമ്മൾ മോട്ടർ ഇവിടെ നമുക്ക് ഈ ഇങ്ങനെ ക്ലാമ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ സക്സസ് ആണ്. ഇപ്പോൾ നമ്മൾ റിമോട്ടിൽ ഈ ബട്ടൺ പ്രസ് ഹോൾഡ് ചെയ്ത് ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാലാണ് നമ്മുടെ ഇത് ഡിക്കി ലോക്ക് വർക്കാവുക. ഓക്കെ, നമ്മളിത് പ്രസ് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ ഫ്രണ്ടിൽ യൂണിറ്റ് ഒരു 3 പ്രാവശ്യം അതിൻ്റെ യൂണിറ്റ് വർക്കാകുന്ന സൗണ്ട് വെക്കാൻ വേണ്ടി പറ്റും. അതായി കഴിഞ്ഞാൽ നമുക്ക് ബട്ടൺ റിലീസ് ചെയ്യാം. നമുക്ക് ഡിക്കി അടച്ചിട്ടൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഡിക്കി ക്ലോസ് ചെയ്ത്
ഡിക്കി ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് വർക്കാകുന്നുണ്ടോ നോക്കാം, ലോഡ് താങ്ങുന്നുണ്ടോ നോക്കണം. മൂന്ന് പ്രാവശ്യം ഇൻഡിക്കേറ്റർ വർക്കാം. ഓക്കെ, നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ മൂന്ന് പ്രാവശ്യം ഇൻഡിക്കേറ്റർ എത്തും. ഇൻഡിക്കേറ്റർ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബട്ടൺ റിലീസ് ചെയ്യാം. ഡൺ. അപ്പോൾ കാശ് നമ്മുടെ സോണി ചേട്ടൻ്റെ വണ്ടിയുടെ സെൻട്രൽ ലോക്ക് വിത്ത് റിമോട്ട് ഓപ്പണിങ്ങും കൂടി, റിമോട്ട് ഡിക്കി ഓപ്പണിങ്ങും കൂടി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ സോണി ചേട്ടൻ്റെ ഇന്നലെ തറക്കലിട്ട യൂട്യൂബ് ചാനലിലെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊടുക്കുക. മാസ് മരിക ഡ്രോൺ ഷോട്ടുകളും പിന്നെ ക്യാമറയെക്കുറിച്ചുള്ള എല്ലാവിധ വീഡിയോസും നമ്മുടെ സോണി ചേട്ടൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ബൈ ബൈ.